परमगुरवे नमः। सहनावतु सहनौ भुनक्तु सहवीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ॐ शान्ति शान्ति शान्तिः। ब्रह्मणे मूर्तिमदे श्रितानां शुद्धिहेदवे नारायणयतीन्द्राय तस्मै श्रीगुरवे नमः। എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾക്ക് സമയത്ത് തന്നെ വരുവാൻ സാധിച്ചു. നമ്മളുടെ ലോക്ക്ഡൗൺ ഇന്നലെ വളരെയധികം റോഡുകളിലും ഒക്കെ വലിയ തിരക്കുകളും പ്രശ്നങ്ങളൊക്കെ ആയി. അങ്ങനെ ആളുകൾ ചാടി പുറത്തിറങ്ങണ്ട എന്നുള്ള നിർദ്ദേശം ഉണ്ടായിട്ടുകൂടി ആളുകളുടെ ഒരു അവസരം, ഇത്രയും ദിവസം അങ്ങനെ വീട്ടിലിരുന്നതിൻ്റെ ഒരു ക്ഷീണം തീർക്കാനും കൂടിയാണ് എല്ലാവരും ചാടി പുറത്തിറങ്ങിയെന്ന് തോന്നുന്നു. ഈ സന്ദർഭത്തിൽ നമ്മളുടെ ആരോഗ്യരംഗം കൂടുതൽ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമ്മൾക്ക് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഈ സന്ദർഭങ്ങളിൽ ധാരാളം ദുഃഖകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വാട്സാപ്പിലും അതുപോലെ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ, അതുപോലെ നാഷണൽ ചാനലുകളിലും പത്രങ്ങളിലുമൊക്കെ വളരെ വിഷമം ഉണ്ടാക്കുന്ന ഒരു വാർത്തയും നമ്മൾ കണ്ടിരുന്നു. മഹാരാഷ്ട്രയിൽ രണ്ട് സന്യാസിമാരെ വളരെ ക്രൂരമായ രീതിയിൽ അവരെ കൊലപ്പെടുത്തിയ ഒരു ന്യൂസ്. തീർച്ചയായും അത് കേരളത്തിലെ ആരും, ഒരു മാധ്യമങ്ങളും അത് ആളുകളെ അറിയിക്കുവാൻ ഉള്ള ഒരു സന്മനസ്സ് കാട്ടിയില്ല, എന്താണെന്നറിയില്ല. എന്തായാലും അത് വളരെ മോശമായിട്ടുള്ള ഒരു സംഭവമാണ്. നമുക്ക് പ്രത്യേകിച്ച് സന്യാസിമാരായിട്ടുള്ള ആളുകളെയൊക്കെ ആ രീതിയിൽ കൊലപ്പെടുത്തുന്നത് ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഭാരതത്തിൻ്റെ സനാതന സംസ്കാരം നിലനിർത്തിക്കൊണ്ടു പോകേണ്ടത് സന്യാസിമാരിലൂടെയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള സന്യാസിമാരെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് ശരിയല്ല. അതൊരിക്കലും നമ്മൾക്ക് സഹിക്കുവാൻ പറ്റുന്ന കാര്യമല്ല. അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് ഈശ്വരനോട് പ്രാർത്ഥിക്കാം. നമ്മളുടെ ഇന്നത്തെ നമ്മൾ സംസാരിക്കാമെന്ന് പറഞ്ഞ വിഷയം വിവാഹ പൂർവ ബോധവൽക്കരണത്തെക്കുറിച്ച്, അതിൻ്റെ ആവശ്യകത എന്താണ് എന്നുള്ളതാണ്. ശിവഗിരി മഠം കഴിഞ്ഞ വർഷമാണ് അങ്ങനെയൊരു ക്ലാസ്, ഒരു ക്യാമ്പ് നടത്തുവാനായിട്ട് തീരുമാനിച്ചത്. അങ്ങനെ നമ്മൾ അതിനുവേണ്ടി ധാരാളം പത്രത്തിലൂടെയും
ശിവഗിരി ട്യൂബ് ടിവിയിലൂടെയും ഒക്കെ വാർത്തകൾ നമ്മൾ പൊതുജനങ്ങളെ അറിയിച്ചിരുന്നു. മഠം ഇങ്ങനെയുള്ള ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിയതും ആദ്യമായിട്ടായിരുന്നു. മറ്റു പല ക്ലാസ്സുകളും കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വ്യക്തിത്വ വികാസ ക്ലാസ്സുകൾ, അതുപോലെ വലിയവർക്ക് വേണ്ടിയിട്ടുള്ള ബ്രഹ്മവിദ്യ ക്ലാസ്സുകൾ, അതൊക്കെ ഇവിടെ ശിവഗിരി മഠത്തിൽ തങ്ങി പഠിക്കേണ്ട ക്ലാസ്സുകളാണ്. അതുപോലെ ശാരദാ പ്രതിഷ്ഠയോടനുബന്ധിച്ച് 3 ദിവസം നീണ്ടു നിൽക്കുന്ന ധർമ്മമീമാംസ പരിഷത്ത്, അങ്ങനെ ജനങ്ങൾക്ക് പ്രയോജനമുള്ള രീതിയിലുള്ള ക്ലാസ്സുകൾ ഇവിടെ നടത്താറുണ്ടായിരുന്നു. ഈ വർഷമാണ് നമുക്കത് നടത്താൻ സാധിക്കാതെ പോയത്. നമ്മളിങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വന്നതുകൊണ്ട് അതൊന്നും ഇനിയിപ്പോൾ ഈ വർഷം നടക്കില്ല. എന്തായാലും അതിൻ്റെ കുറവ് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശിവഗിരിയുടെ മാധ്യമമായ ശിവഗിരി ടിവിയിലൂടെ തത്സമയം നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ ശ്രമിക്കുന്നത്. നല്ല പ്രതികരണമാണ്. നിറയെ ആളുകൾ ഈ രാജ്യത്ത് മാത്രമല്ല പുറം രാജ്യങ്ങളിലും അത് കേൾക്കുവാനും കാണുവാനും സമയം കണ്ടെത്തുന്നു. പ്രത്യേകിച്ച് കൃത്യമായ സമയത്ത് തന്നെ അവർ അത് കേൾക്കുവാൻ ഹാജരാണ് എന്ന് നമ്മൾ കാണുമ്പോൾ അതിയായ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഇന്നത്തെ ഈ സാഹചര്യത്തിൽ ടെൻഷൻ കൂടുതൽ ഉള്ള സന്ദർഭത്തിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുവാനുള്ള ഒരു മനസ്സും സമയവുമൊക്കെ ഉണ്ട്. എന്തായാലും നല്ല കാര്യം. ഇനിയും ധാരാളം ആളുകൾ, നിങ്ങൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും ഒക്കെ പറഞ്ഞ് ഈ അറിവ് കൂടുതൽ സ്വീകരിക്കുവാനും സ്വാംശീകരിക്കുവാനും അവർക്ക് പ്രേരണയാകണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നലെ നമ്മൾ ഈ സബ്ജക്റ്റിനെ കുറിച്ച് പോസ്റ്റ് ഇട്ടപ്പോൾ ചില ആളുകൾ അതിനൊരു കമൻ്റ് പറഞ്ഞിരുന്നു, ഇത് കുറച്ച് സങ്കീർണമായിട്ടുള്ള വിഷയമാണ് എന്നുള്ളത്. ശരിയാണ്, കുറച്ചല്ല, വളരെ സങ്കീർണമായിട്ടുള്ള ഒരു വിഷയമാണ്. നമ്മൾ 2 സംസ്കാരത്തിൽ വളർന്ന വ്യക്തികൾ ഒന്നിച്ച് ജീവിക്കുവാൻ തുടങ്ങുന്ന സമയം, വിവാഹം. ഒരുപക്ഷെ നമ്മുടെ ഇവിടുത്തെ നിലനിൽപ്പ് ഗൃഹസ്ഥാശ്രമത്തിലൂടെയാണ് നടന്നു പോകുന്നത്, പ്രകൃതി നടത്തിക്കൊണ്ടു പോകുന്നത്. അതുകൊണ്ടൊരു നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല വിവാഹം. അപ്പോൾ ആ വിവാഹത്തെക്കുറിച്ച് എന്ത് അവബോധമാണ്, എന്ത് കാഴ്ചപ്പാടാണ് ആ 2 വ്യക്തികൾക്കും പ്രധാനമായിട്ട് ഉള്ളത് എന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മൾ പല ക്ലാസ്സുകളിലും അത് സൂചിപ്പിക്കുകയുണ്ടായി, നമുക്ക് 4 ആശ്രമങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഈ ഒരു വിവാഹ പൂർവ്വ ബോധവൽക്കരണത്തെക്കുറിച്ച് പറയുമ്പോൾ വീണ്ടും അതൊന്നും സൂചിപ്പിക്കാതിരിക്കാനും പറ്റത്തില്ല. പലർക്കും അറിയാവുന്നതാണ്, എങ്കിൽ പോലും മഹർഷിമാർ 4 ആശ്രമങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ ആദ്യത്തേതാണ് ബ്രഹ്മചര്യ ആശ്രമം. പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സ്വഭാവത്തെയൊക്കെ പാകപ്പെടുത്തുന്ന
ഒരു സ്റ്റേജാണ്. അത് കഴിയുമ്പോഴാണ് പെൺകുട്ടിക്ക് ഒരു 18 വയസ്സും ആവറേജ് ആൺകുട്ടിക്ക് 21 വയസ്സ് കഴിയുമ്പോൾ വിവാഹത്തിലേക്ക് പ്രവേശിക്കാം, ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കാം എന്നുള്ള ഒരു നിയമം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. പണ്ടുകാലത്ത് ശൈശവ വിവാഹമൊക്കെ ഉണ്ടായിരുന്നു, പിന്നീട് അതിന് നിയമമൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനൊരു പ്രായത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അവിടെ അച്ഛൻ്റെയും അമ്മയുടെയും ഗുരുവിൻ്റെയും അനുവാദത്തോടെയും അനുഗ്രഹത്തോടെയും വേണം ഗൃഹസ്ഥ ആശ്രമത്തിലേക്ക് പ്രവേശിക്കുവാനെന്ന് ശ്രീനാരായണ ധർമ്മത്തിലും അതുപോലെ തന്നെ മുൻപുള്ള മഹർഷിമാരും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഈ ഗുരുസങ്കല്പം, അതായത് ഓരോ കുടുംബത്തിനും ഗുരുസ്ഥാനം വേണം, അല്ലെങ്കിൽ ആ ഗുരുവിൻ്റെ നിർദ്ദേശമനുസരിച്ചായിരിക്കണം നമ്മളുടെ മുന്നോട്ടുള്ള ജീവിതമെന്ന് ഉള്ള കാഴ്ചപ്പാടൊക്കെ ഈ ഭൗതികമായിട്ടുള്ള വിദ്യാഭ്യാസത്തിലേക്ക് വന്നപ്പോൾ അത് പോയി. അതുകൊണ്ട് അതിൻ്റെ ഗൗരവം, ആ ഒരു ഗുരുസ്ഥാനത്തിൻ്റെ ഗൗരവം നമ്മൾ വീണ്ടും പരിഗണിക്കുന്നത് നല്ലതാണ് എന്നാണ് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുവാനുള്ളത്. അങ്ങനെ പ്രായപൂർത്തിയായി കഴിയുമ്പോൾ ഇവരുടെയൊക്കെ അനുഗ്രഹത്തോടും അനുവാദത്തോടും കൂടി നമ്മൾ ഗൃഹസ്ഥ ആശ്രമത്തിലേക്ക് പ്രവേശിക്കുക. അതായത് നമ്മുടെ ശരീരത്തിൻ്റെ നട്ടെല്ല് എപ്രകാരമാണോ ശരീരത്തെ താങ്ങി നിർത്തുന്നത്, അതുപോലെ ഈ സമൂഹത്തിൽ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ നിലനിൽപ്പിന് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു സങ്കേതം, ഒരു ആശ്രമമാണ് ഗൃഹസ്ഥാശ്രമം. അതുകൊണ്ട് ആ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അറിയേണ്ടത്, എന്തിനാണ് നമ്മൾ ഇങ്ങനെ ഒരു ബോധവൽക്കരണം പറയുന്നത്? പണ്ടൊന്നും അങ്ങനെ ഒരു ബോധവൽക്കരണം ഇല്ലായിരുന്നു. ഇപ്പോൾ അടുത്ത കാലങ്ങളായിട്ടാണ് ആ രീതിയിലുള്ള ഒരു ബോധവൽക്കരണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് എല്ലാ മതത്തിലും അതുപോലെ തന്നെ എല്ലാ അറിവുള്ള വ്യക്തികൾ കൂടുന്ന സ്ഥലങ്ങളിലൊക്കെ ഇത് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ക്രിസ്തു മതത്തിലും ഇസ്ലാം മതത്തിലും ഒക്കെ അത് ധാരാളമായിട്ടുണ്ട്. അതൊക്കെ പ്രത്യേകിച്ച് ഈ വിവാഹമോചനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വന്നപ്പോഴാണ് എന്തുകൊണ്ടാണ് ഇത്രമാത്രം വിവാഹമോചനങ്ങൾ സംഭവിച്ചത് അല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വന്നപ്പോഴാണ് ഈ ഒരു ചിന്ത പണ്ഡിതന്മാരുടെ ഇടയിൽ ശ്രദ്ധയിൽപ്പെട്ടത്. അതുകൊണ്ട് ഇവർക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ എങ്ങനെ കൊടുക്കാം, ഇവരൊക്കെ എന്തൊക്കെ തയ്യാറെടുപ്പിലായിരിക്കണം വിവാഹം കഴിക്കാൻ പോകുന്നത്. സ്വാഭാവികമായിട്ടും അച്ഛനും അമ്മയും പിള്ളേരെ വേഗം വിവാഹം കഴിച്ച് കൊടുക്കാനാണ് താല്പര്യം പ്രകടിപ്പിക്കുന്നത്. അവരുടെ ഒരു ഭാരം കുറയ്ക്കുക, പ്രത്യേകിച്ച് പെൺകുട്ടികളാണെങ്കിൽ എത്രയും പെട്ടെന്ന് കെട്ടിച്ചു വിടണം, ഒരു ഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. ആൺകുട്ടി ആണെങ്കിൽ അമ്മയെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ വേണം. അതുകൊണ്ട് ആൺകുട്ടിയോടും വിവാഹം കഴിക്കാൻ പറയും, പെൺകുട്ടീനെ കെട്ടിച്ച് വിടുകയും ചെയ്യും. പക്ഷേ ഇവർ രണ്ടുപേരും ഇതിനെക്കുറിച്ച് അങ്ങനൊരു അവബോധം അവർക്കുണ്ടോ എന്ന് ചോദിച്ചാൽ
ഇല്ല എന്നുള്ളതാണ് മിക്കവാറുമുള്ള വ്യക്തികളിൽ നിന്ന് കിട്ടുന്ന പ്രതികരണം. ഇപ്പോൾ നമ്മളുടെ ഈ ക്യാമ്പ് തുടങ്ങുന്നതിൻ്റെ അനൗൺസ് ചെയ്തപ്പോൾ പലരുടെയും പല പ്രതികരണങ്ങൾ, ഇപ്പോൾ വിവാഹം ഉറപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ വിവാഹപ്രായമായിട്ടുള്ള കുട്ടികൾക്കാണ് ഈ ക്യാമ്പെന്ന് പറഞ്ഞപ്പോൾ ആദ്യം പ്രതികരിച്ചത് വിവാഹം കഴിച്ചവരായിരുന്നു, മാതാപിതാക്കളായിരുന്നു. അവർ പറയുകയായിരുന്നു, ഈ കോഴ്സ് ആദ്യം ഞങ്ങൾക്കാണ് വേണ്ടത്, അതിനുശേഷം മക്കൾക്ക് കൊടുത്താൽ മതി എന്ന് പറഞ്ഞ ഭൂരിഭാഗം ആളുകളുണ്ട്. വേറൊരു കൂട്ടർ പറഞ്ഞത്, എന്തിനാണ് അങ്ങനെ ഒരു ക്യാമ്പിൻ്റെ ആവശ്യം, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞങ്ങളാരും അങ്ങനെ ക്യാമ്പിൽ പങ്കെടുത്തൊന്നുമല്ല വിവാഹം കഴിച്ചത്. അപ്പോൾ അങ്ങനെയുള്ള മാതാപിതാക്കളും ഉണ്ടായിരുന്നു. അവർക്ക് കുടുംബജീവിതത്തെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടില്ലാത്തവരായിരുന്നു. ആദ്യം പ്രതികരിച്ചവർ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിക്കുകയും പരസ്പര ധാരണ ഇല്ലാതെ വരികയും പിന്നീട് ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ എവിടെയൊക്കെയോ കേട്ടപ്പോൾ അവർക്കതിൻ്റെ പ്രാധാന്യം മനസ്സിലാകുകയും അങ്ങനെ പ്രതികരിച്ചവരാണ്. അപ്പോൾ അതിന് മഠം അന്നേരം പറഞ്ഞത്, ആദ്യം നമുക്ക് ഈ കോഴ്സും തുടങ്ങി വെക്കാം, അതിനുശേഷം നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാതാപിതാക്കൾക്കുള്ള ക്ലാസ് വെക്കാമെന്ന്. അങ്ങനെ രണ്ട് ക്ലാസ്സും ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു. ഈ കോഴ്സ് ഇങ്ങനെ അനൗൺസ് ചെയ്ത കൂട്ടത്തിൽ ഒരു അച്ഛൻ മകളോട് പറഞ്ഞു, നീ എന്തായാലും ഈ കോഴ്സിന് പോകണം. അപ്പോൾ മകൾ പറയുകയാണ്, അതിന് ഫീസൊക്കെ ആവും. ആ ഫീസ് കുറച്ചുണ്ട്. എത്രയാണ്? അപ്പോൾ 5 ദിവസം ഇവിടെ മഠത്തിൽ നിന്ന് പഠിക്കണം. 5 ദിവസം ഇവിടെ നിന്ന് പഠിക്കുമ്പോൾ അതിന് ചിലവുണ്ട്. ആദ്യം നമുക്ക് ഭക്ഷണം, നമ്മുടെ താമസ സൗകര്യം, അതൊരു വിഷയം. രണ്ടാമത് ഈ ക്ലാസ്സുകൾ പല തലത്തിലുള്ള ആളുകളാണ് വന്ന് എടുക്കുന്നത്. ഡോക്ടേഴ്സുണ്ട്, ജഡ്ജിമാരുണ്ട്, അതേപോലെ മനഃശാസ്ത്ര വിദഗ്ധരുണ്ട്, സാമ്പത്തിക വിദഗ്ധരുണ്ട്. ബാക്കിയുള്ള ക്ലാസ്സുകൾ, ആധ്യാത്മികമായിട്ടുള്ള ക്ലാസ്സുകൾ മഠത്തിലെ സന്യാസിമാരാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് മിനിമം ഒരു 5000 രൂപ എങ്കിലും ഒരാളിൽ നിന്ന് വാങ്ങിച്ചാൽ മാത്രമേ ക്ലാസ് ഭംഗിയായിട്ട് നടത്തിക്കൊണ്ട് പോകാൻ പറ്റുള്ളൂ. നേരെ മറിച്ച് നമുക്കൊരു കോഴ്സിൽ 100 പേര് ഉണ്ട് എങ്കിൽ ഇത്രയും പൈസ വേണ്ട. മഠം ഒരിക്കലും അതൊരു സാമ്പത്തിക സ്രോതസ്സായിട്ട് കാണുന്നതല്ല, പക്ഷേ ഇതിന് വരുന്ന ചിലവുകൾ നമുക്കെങ്ങനെയും മീറ്റ് ചെയ്യണം. ഇപ്പോൾ ദൂരെ നിന്ന് വന്ന് ഈ ക്ലാസ് എടുത്തു പോകുന്ന ആളുകൾക്ക് അവർക്ക് പൈസ കൊടുക്കണം, ഫീസ് കൊടുക്കണം. അപ്പോൾ മഠത്തിനതൊരു ബാധ്യതയായിട്ട് വരാനും വയ്യ. അപ്പോൾ ഈ കുട്ടി ഉടനെ അച്ഛനോട് പറഞ്ഞു, 5000 രൂപയ്ക്ക് എനിക്കൊരുപാട് ചുരിദാർ വാങ്ങിക്കാം, അതുകൊണ്ട് അത്രയും പൈസയൊന്നും കൊടുത്ത് നമുക്ക് കോഴ്സിന് പോകേണ്ട ആവശ്യമില്ല. അപ്പം അച്ഛൻ മോളോട് പറഞ്ഞു, സാരമില്ല, നിനക്കുള്ള ചുരിദാർ ഞാൻ വേറെ വാങ്ങിച്ചു തരാം, ഇപ്പോൾ നീ നിർബന്ധമായിട്ട് ഈ കോഴ്സിന് പോകണം. അങ്ങനെ ആ കുട്ടിയും കോഴ്സിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ ക്ലാസ് കഴിഞ്ഞപ്പോൾ ആ കുട്ടിയുടെ അനുഭവത്തിൽ പറഞ്ഞതാണ്. ഈ ഒരു 5000 അല്ല, 50000 അല്ല, 5 ലക്ഷം കൊടുത്താലും ഇതുപോലെ നമുക്ക് ഇത്രയും ഡീറ്റെയിലായിട്ട് ജീവിതത്തെക്കുറിച്ച് ഒരു അവബോധം ഉണ്ടാക്കി തരുന്ന, ഇതുവരെ നമ്മൾ അറിഞ്ഞതും കേട്ടതുമായിട്ടുള്ളതല്ല ജീവിതം, അതിന് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ള മാനങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കി തന്ന ഒരു കോഴ്സായിരുന്നു. അപ്പോൾ അവർക്ക് ആ കോഴ്സിൽ പങ്കെടുത്തപ്പോഴാണ് അതിൻ്റെ പ്രാധാന്യം മനസ്സിലായത്. നമ്മൾ മലയാളികൾക്ക് പ്രത്യേകിച്ചൊരു അസുഖമുണ്ട്, എന്തും ഫ്രീ ആയിട്ട് കിട്ടണം, ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഫ്രീയുടെ ഒരു ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് വിദ്യ പഠിക്കുമ്പോൾ മഹർഷിമാർ പറഞ്ഞിരിക്കുന്ന 3 രീതിയിലാണ് അത് പഠിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ പഠിക്കേണ്ടത്. ഒന്ന്, നമ്മൾ ദക്ഷിണ കൊടുത്ത് പഠിക്കുക, ഇല്ലെങ്കിൽ ഒരു വിദ്യ കൊടുത്ത് ഇനിയൊരു വിദ്യ പഠിക്കുക, അല്ലെങ്കിൽ ഗുരുസേവ ചെയ്ത് വിദ്യ പഠിക്കുക.
ഈ മൂന്ന് രീതിയിൽ ഏതെങ്കിലും ഒന്ന് സ്വീകരിച്ചേ പറ്റൂ. അപ്പോൾ ദക്ഷിണ എന്നുള്ള രീതി പണ്ട് തുടങ്ങി അങ്ങനൊരു ശീലമുണ്ടായിരുന്നു. പക്ഷേ അത് ഇല്ലാതെ വന്നപ്പോഴാണ് ഫീസ് എന്നുള്ള രീതിയിലേക്ക് വന്നത്. ആധ്യാത്മികമായിട്ടുള്ള വിദ്യ പഠിക്കുമ്പോൾ ഒരിക്കലും നമുക്ക് ഒരു വിദ്യ കൊടുത്ത് മറ്റു വിദ്യ പഠിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവിടെ ഗുരുവിന് സേവയൊക്കെ ചെയ്ത് ദക്ഷിണയൊക്കെ കൊടുത്ത് നമ്മൾ പഠിക്കുന്നതാണ് ഉത്തമം. അപ്പോൾ ഇതിൻ്റെ വേറൊരു വശം, നമ്മൾ മകളെയോ മകനെയോ വിവാഹം കഴിച്ച് കൊടുക്കുമ്പോൾ ലക്ഷക്കണക്കിന് രൂപയാണ് ചിലവാക്കുന്നത്. ഏറ്റവും ലളിതമായിട്ടുള്ള ചില ഉദാഹരണങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പെൺകുട്ടിയുടെ വിവാഹത്തിന് അതിന് ആ കുട്ടിയെ ഒരുക്കുവാൻ വേണ്ടി തന്നെ ഒരു മിനിമം സാമ്പത്തിക ശേഷിയുള്ള ഒരാൾ മേക്കപ്പിന് വേണ്ടി തന്നെ 50,000-100,000 രൂപ വരെ ചിലവാക്കുന്നുണ്ട്. സാധാരണക്കാരനുണ്ട് ഒരു 20,000-25,000-30,000 രൂപയൊക്കെ. കോടീശ്വരന്മാരാണെങ്കിൽ പറയണ്ട, അതിനുമാത്രം പൈസ ചിലവാക്കിയാണ് ആ കുട്ടിയെ ഒരുക്കുന്നത് മാത്രം. അതുകൂടാതെ ഇതിൻ്റെ ആഘോഷത്തിന് വേണ്ടി കുപ്പി പൊട്ടിക്കാനായിട്ട് എത്ര ആയിരങ്ങൾ ചിലവാക്കുന്നുണ്ട്, ലക്ഷങ്ങൾ ചിലവാക്കുന്നുണ്ട്. ആൺകുട്ടിയുടെ കാര്യത്തിലും വ്യത്യസ്തമല്ല. മദ്യത്തിനെതിരായിട്ട് പ്രഭാഷണം ചെയ്യുന്നവരുടെ മക്കളുടെ വിവാഹം പോലും ഈ മദ്യം കേസ് കണക്കിന് കൊണ്ടുവച്ച് അവരെ കുടിപ്പിച്ചിട്ടാണ് കല്യാണം നടത്തുന്നത്. അതുപോലെ ഒരിക്കൽ ഞാൻ ചോദിച്ചപ്പോൾ ആ ആൾ പറയുകയാണ്, സ്വാമി എന്തു ചെയ്യാം, ഇതില്ലെങ്കിൽ ആരും വീട്ടിൽ വരില്ല, കൂട്ടുകാർ വരില്ല, ബന്ധുക്കൾ വരില്ല, അയൽവക്കക്കാർ വരില്ല, എന്തൊരു ഗതികേടാണ്. പക്ഷേ ആ സ്ഥലത്ത് ആ സമയത്ത് തൻ്റെ ഇടത്തോടുകൂടി പറയുവാൻ, ശരി എൻ്റെ മകൻ്റെയോ മകളുടെയോ വിവാഹത്തിന് ഞാൻ മദ്യം ചിലവാക്കില്ല, വളരെ ലളിതമായിട്ടേ നടത്തൂ, സൗകര്യമുള്ളവർ വന്ന് അവരെ അനുഗ്രഹിച്ചാൽ മതി എന്ന് പറയുവാനുള്ള ഒരു ധൈര്യം ഇല്ലാത്ത മാതാപിതാക്കളാണ് ഇന്ന് നമ്മുടെ ചുറ്റുപാടുമുള്ളത്. ഒന്ന്, പൊങ്ങച്ചം കാണിക്കുവാനുള്ള ഒരു വേദി. രണ്ട്, ധൈര്യമില്ലാത്ത ഒരുത്തൻ്റെ മാനസികാവസ്ഥ. സമൂഹം അത്രമാത്രം മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിച്ചിരിക്കുകയാണ്. അവരെന്ത് വിചാരിക്കും എന്നുള്ള രീതിയിലാണ് ഇന്നത്തെ വിവാഹങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. ഞങ്ങളും പല വിവാഹത്തിനും, കോടീശ്വരന്മാരുടെയും അല്ലാത്തവരുടെയൊക്കെ വിവാഹത്തിന് നമ്മളും നമ്മളെയും ക്ഷണിക്കാറുണ്ട്, നമ്മൾ പോകാറുണ്ട്. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ഗുരു വിഭാവനം ചെയ്ത ഗുരുവിൻ്റെ ഉപദേശങ്ങൾക്ക് വാക്യങ്ങൾക്ക് വിരുദ്ധമായ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പെട്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസിക വ്യഥ ഉണ്ട്. ഞാനൊക്കെ പലപ്പോഴും നിവൃത്തിയുള്ളതും പോകാറില്ല, വിവാഹത്തിന് അങ്ങനെ ഒരു ഫംഗ്ഷനിലും പോകാറില്ല. പ്രധാനപ്പെട്ട ഒരു കാരണം ഇതാണ്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു അവബോധം ഉള്ളവരായി. ഇപ്പോൾ പലരും പറയുന്നുണ്ട്, ഇപ്പോൾ ഈ കോവിഡ് വന്നപ്പോൾ ഗുരുദേവൻ പറഞ്ഞ പോലെയുള്ള വിവാഹമായി, അത് മണ്ടത്തരമാണ്. കാരണം സ്വാഭാവികമായിട്ട് നമുക്കതിന് അങ്ങനെ ആക്കാൻ പറ്റണം. പേടിച്ചിട്ട് ആളുകൾ വരാതിരിക്കുകയും പോലീസിൻ്റെ നിയന്ത്രണത്തോടു കൂടിയും ഒക്കെ നടത്തുന്ന വിവാഹം, പക്ഷേ ഗുരു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നുള്ളൊരു ഓർമ്മ വന്നത് നന്നായി, അതൊരു നല്ല കാര്യം. എന്തായാലും ഇങ്ങനെയൊക്കെ അതിൻ്റെ മറ്റു വശങ്ങൾ ഉണ്ട്. അപ്പോൾ വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്ന കുട്ടികൾക്ക് അവരെന്തൊക്കെയാണ് സാമാന്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്, അതിൻ്റെ വിശദമായിട്ടുള്ള ക്ലാസ്സുകളാണ് ഇവിടെ നമ്മൾ 5 ദിവസം അവരെ താമസിപ്പിച്ച് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു ചില ചോദ്യങ്ങൾ, നമ്മളതിനൊരു ബ്രോഷർ തയ്യാറാക്കിയിരുന്നു. ആ ബ്രോഷറിൽ, ഇത് അതിൻ്റെ ഒരു ബ്രോഷറാണ്,
ഈ ബ്രോഷറിൽ ചില ചോദ്യങ്ങൾ ആദ്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്താണ് ഒരു ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന വ്യക്തികൾ സ്വയം വിശകലനം ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് എന്തിനു വേണ്ടി ഞാൻ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കണം, ഞാൻ എന്തിനു വേണ്ടി വിവാഹം കഴിക്കുന്നത്, അച്ഛനും അമ്മയും പറഞ്ഞിട്ടാണോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും നിർബന്ധിച്ചിട്ടാണോ അതോ വീട്ടിൽ ഒരാളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണോ അതോ നമ്മൾ സ്നേഹിച്ചിട്ടാണോ പ്രേമിച്ചുള്ള വിവാഹങ്ങളൊക്കെ ഒരുപാട് നടക്കുന്നുണ്ട്. അപ്പം എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ വിവാഹം കഴിക്കുന്നത്? എന്തെങ്കിലും അതിന് ഒരു ലക്ഷ്യമുണ്ടോ? ഓരോ വ്യക്തിയും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ഈ സന്യാസിമാരുമായിട്ടൊക്കെ ഉള്ളൊരു ഒരു സൗഹൃദം വരുമ്പോൾ അല്ലെങ്കിൽ അവർ സത്സംഗത്തിലൊക്കെ വന്നു കഴിയുമ്പോൾ ഇതിൻ്റെ പ്ലസ്സും മൈനസും ഒക്കെ അറിഞ്ഞു കഴിയുമ്പോൾ അവർ പറയാറുണ്ട് വിവാഹം കഴിക്കാതിരിക്കുന്നത് നല്ലത്. പക്ഷേ എന്തു ചെയ്യാൻ പറ്റും? അച്ഛനും അമ്മയും നിർബന്ധിക്കുകയാണ് കെട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കെട്ടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നിർബന്ധിതരായിട്ട് തീരുന്ന ആളുകളുമുണ്ട്. പക്ഷേ നമ്മൾ എന്തിനു വേണ്ടി എന്നുള്ള ഒരു ചോദ്യം സ്വയം ചോദിച്ച് അതിനൊരു ഉത്തരം കണ്ടെത്തണം. മറ്റുള്ളവർ പറയുന്ന ഉത്തരമായിരിക്കരുത്, നമ്മൾക്ക് നമ്മുടേതായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് വ്യക്തത അതിലുണ്ടാകണമെന്നാണ്. എന്താണ് ഗൃഹസ്ഥാശ്രമം? അതുപോലെ ഗൃഹസ്ഥാശ്രമത്തിൽ എന്തെങ്കിലും ധർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതായിട്ടുണ്ടോ? അപ്പോൾ എന്തിനു വേണ്ടി ഞാൻ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കണം? ഇനി അങ്ങനെ പ്രവേശിക്കുകയാണെങ്കിൽ തന്നെ എന്താണ് ആ ഗൃഹസ്ഥാശ്രമം? നമ്മൾ അതുവരെ ഒരുപക്ഷെ നമ്മുടെ അച്ഛനും അമ്മയും അതുപോലെ നമ്മുടെ ബന്ധുക്കളൊക്കെ ഇതുപോലെ വിവാഹം കഴിച്ച് കഴിയുന്നവർ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ചെന്നൈയിൽ അയാൾ പല കാര്യങ്ങളും പഠിക്കുവാനായിട്ട് വരുമായിരുന്നു. സി എക്കാരനാണ്, അയാൾക്ക് വിവാഹം കഴിക്കണമെന്നുള്ള താല്പര്യമൊന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അമ്മ പറഞ്ഞു മടുത്തു, അതിനുശേഷം മറ്റു ബന്ധുക്കളൊക്കെ ഇയാളോട് പറഞ്ഞ് വിവാഹം കഴിക്കണം. അപ്പോൾ ഇയാൾ നല്ല പഠിപ്പുള്ളതും നിറയെ വായിക്കുന്ന ആളും ചിന്തിക്കുന്ന ആളുമൊക്കെയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ വീണ്ടും ഇയാളെ നിർബന്ധിച്ച് ഇയാളുടെ അമ്മയുടെ അനുജത്തി ആയിട്ട് സംസാരിച്ചു. അപ്പോൾ ഈ പയ്യൻ കുഞ്ഞമ്മയോട് ചോദിച്ചു, നിങ്ങൾ വിവാഹം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? അപ്പോൾ ഇത്ര വർഷം. ഇത്രയും വർഷമായിട്ട് ഒരു ദിവസമെങ്കിലും നിങ്ങൾ സന്തോഷത്തോടുകൂടി ജീവിച്ചിട്ടുണ്ടോ? പൂർണ്ണമായിട്ടുള്ള സംതൃപ്തിയോടുകൂടി ജീവിച്ചിട്ടുണ്ടോ? കുഞ്ഞമ്മയ്ക്ക് കൃത്യമായ ഉത്തരമില്ല. കുഞ്ഞമ്മ തിരിച്ചാലോചിച്ചു, ഈ പയ്യൻ പറയുന്ന കാര്യം ശരിയാണ്. ഉടനെ കുഞ്ഞമ്മ മോനോട് പറഞ്ഞു, ഈ കണക്കിന് പോയാൽ നീ എന്നെയും സന്യസിപ്പിക്കുമല്ലോ. അങ്ങനെ അവനോടുള്ള ഉപദേശം അവരവിടെ നിർത്തി. അവൻ ചീത്തയൊന്നും പറഞ്ഞില്ല, കാരണം അച്ഛനും അമ്മയും അല്ലെങ്കിൽ ചിറ്റപ്പനും ചിറ്റമ്മയും ഒക്കെ അല്ലെങ്കിൽ കുഞ്ഞമ്മയും കൊച്ചമ്മയും ഒക്കെ ഇവരൊക്കെ ഉണ്ട്. ഇവരൊക്കെ വിവാഹ ജീവിതം കഴിഞ്ഞിട്ട് സന്തോഷത്തോടുകൂടി സംതൃപ്തിയോടുകൂടി ഗൃഹസ്ഥാശ്രമം അനുശാസിക്കുന്ന രീതിയിൽ, നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ അതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ വിശദമായിട്ട് സംസാരിച്ചിരുന്നു. പഞ്ചമഹായജ്ഞങ്ങളും പഞ്ചശുദ്ധിയും അതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റു ആശ്രമങ്ങൾക്കൊക്കെ താങ്ങായി നിൽക്കുന്നതും കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചിരുന്നു. അതുകൊണ്ട് ഞാനതിവിടെ വീണ്ടും എടുത്ത് പറയുന്നില്ല. അപ്പോൾ ആ കാര്യങ്ങൾ വിശദമായിട്ട് അറിയണമെന്നുള്ളവർ നമ്മുടെ യൂട്യൂബിൽ പോയി ആ ക്ലാസ്സുകൾ ഒന്നുകൂടി കേട്ടാൽ മതി. അപ്പോൾ ഒരു ഈ കാണുന്ന രീതിയിൽ ഗൃഹസ്ഥാശ്രമ ധർമ്മം അനുഷ്ഠിച്ച് ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല, നമുക്കറിയില്ല. ഇനി ഭർത്താവിൻ്റെയും
ഭർത്താവിൻ്റെ ബന്ധുക്കളുടെയും സ്വന്തം ബന്ധുക്കളെയും മക്കളുടെയും കാര്യങ്ങളൊക്കെ നോക്കി അവരെയും സംതൃപ്തരാക്കി ജീവിക്കാൻ പറ്റുന്നുണ്ടോ? മനസ്സമാധാനം എന്ന് പറയുന്നത് എന്തെങ്കിലും നമുക്ക് കിട്ടിയിട്ടുണ്ടോ? നിഷ്പക്ഷമായിട്ട് നമുക്ക് നോക്കുമ്പോൾ ഇല്ല എന്നുള്ളതാണ് ഉത്തരം. എന്നിട്ടും എന്തുകൊണ്ട് മകനോടും മകളോടും അല്ലെങ്കിൽ മറ്റുള്ളവരോടും വിവാഹം കഴിക്കാൻ പറയുന്നു? അതും ഒരു മായയാണ്. ഇങ്ങനെ ആരും ചിന്തിച്ചിട്ടല്ല വിവാഹം, യാന്ത്രികമായിട്ടങ്ങ് കഴിക്കുക. അല്ലെങ്കിൽ സമൂഹത്തിൽ ആൾക്കാർ എന്ത് ചോദിക്കും, എന്തുകൊണ്ടാണ് വിവാഹം കഴിക്കാത്തത്? ഈ ചോദിക്കുന്ന സമൂഹവും അല്ലെങ്കിൽ മറ്റുള്ളവരൊന്നും നമുക്ക് ചെലവിന് തരാറില്ല. നമുക്ക് ദുഃഖം വരുമ്പോൾ അവരാരും നമ്മൾ സഹായിക്കാറില്ല. ഇതൊക്കെ നമ്മൾ ആലോചിക്കണം. അതുകൊണ്ട് നന്നായി ആലോചിച്ചിട്ട് മാത്രമേ ഗൃഹസ്ഥാശ്രമത്തെക്കുറിച്ച് നല്ല ബോധം ഉണ്ടായിട്ട് മാത്രമേ നമ്മൾ അങ്ങോട്ട് പ്രവേശിക്കാവൂ. ശരീരത്തിന് എന്തെങ്കിലും അംഗവൈകല്യമോ മനസ്സിന് വിഭ്രാന്തിയോ തീരാ രോഗങ്ങളോ ഉണ്ടെങ്കിൽ വിവാഹത്തിലേക്ക് ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കണമെന്ന് ഗുരുവും പറയുന്നില്ല. ശ്രീനാരായണ ധർമ്മത്തിൽ അത് പറയുന്നുണ്ട്. അങ്ങനെയുള്ളവർ വിവാഹം കഴിക്കരുതെന്നാണ് പറയുന്നത്. പക്ഷേ എല്ലാം ഉണ്ടായിട്ടും നമ്മുടെ വിവേകം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ, നമ്മുടെ വികാര വിചാരങ്ങളെ നമുക്ക് പൂർണ്ണമായിട്ടും നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ട് എങ്കിൽ, അതിനെ അതിവർത്തിക്കാൻ പറ്റുന്നുണ്ട് എങ്കിൽ, ഇല്ലാത്ത ഒരു ഭാരം വലിച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഇനി രണ്ടു പേർക്കും ഒരേപോലെ മാനസികാവസ്ഥ, പരസ്പരം വിട്ടുവീഴ്ചയ്ക്കും പരസ്പരം മനസ്സിലാക്കുവാനും ഒക്കെയുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ട് എങ്കിൽ, അങ്ങനെയുള്ള കുടുംബം, അങ്ങനെയുള്ളവർ താമസിക്കുന്ന കുടുംബം ഏറ്റവും ഉത്തമമായിട്ടുള്ള കുടുംബമാണെന്ന് ഗുരു പറയുന്നുണ്ട്. അപ്പോൾ ഇന്ന് വീഴ്ചകളുണ്ട് എങ്കിൽ, നമ്മൾക്ക് ദുഃഖം മാത്രമാണ് ശേഷിക്കുന്നത് എങ്കിൽ, അതിന് കുറ്റം ആരെയും പെടുത്തേണ്ട ആവശ്യമില്ല. നമ്മൾ ആ രീതിയിൽ നമ്മുടെ സ്വഭാവത്തെ മാറ്റിയിട്ടില്ലെന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കുന്ന കുട്ടികൾ കൃത്യമായി ഗൃഹസ്ഥാശ്രമധർമ്മം അനുഷ്ഠിച്ചിരിക്കണം, അവർ അറിഞ്ഞിരിക്കണം. അറിഞ്ഞുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പ്രവേശിക്കുക എന്നുള്ളതാണ്. ആരെയും നമ്മൾ വേണ്ടെന്ന് പറയുന്നില്ല. പക്ഷേ ഒന്നിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിൻ്റെ പ്ലസ്സും മൈനസും നമ്മൾ ഫേസ് ചെയ്യാനായിട്ട് ധൈര്യമുള്ളവരായിരിക്കണം. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് യാതൊരു കോംപ്രമൈസും കൂടാതെ ചെയ്യുവാനായിട്ട് ബാധ്യസ്ഥരാണ് എന്നുള്ള ഒരവബോധം. അതുപോലെ ശ്രീനാരായണ ഗുരുദേവൻ വിഭാവനം ചെയ്ത ഗൃഹസ്ഥാശ്രമധർമ്മത്തെ ഞാൻ പിന്തുടരേണ്ടതിൻ്റെ ആവശ്യകത നമ്മൾ അത് സൂചിപ്പിച്ചതാണ്. പഞ്ചമഹായജ്ഞങ്ങളും പഞ്ചശുദ്ധിയും ഒക്കെ ആ 10 കാര്യങ്ങൾ തന്നെ നമ്മൾ പിന്തുടരുമ്പോൾ തീർച്ചയായിട്ടും നല്ല സന്തോഷകരമായിട്ടുള്ള, പ്രകാശപൂർണമായിട്ടുള്ള, ഐശ്വര്യപൂർണമായിട്ടുള്ള ഒരു ഗൃഹസ്ഥാശ്രമം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ക്ഷണിക്കപ്പെടാത്ത അതിഥികളായി കുഞ്ഞുങ്ങൾ വേണമോ? അതൊരു വലിയൊരു ചോദ്യമാണ് നമ്മളുടെ ഇന്നത്തെ സമൂഹത്തിൽ. ക്ഷണിക്കപ്പെടാത്ത അതിഥികളായിട്ടാണ് കുട്ടികൾ പിറക്കുന്നത്. പണ്ടുകാലത്ത് ഇപ്പോഴും അറിവുള്ള ആളുകൾ, ഇപ്പോൾ ശ്രീനാരായണ ധർമ്മത്തിൽ പോലും, ഗൃഹസ്ഥാശ്രമ ധർമ്മത്തിൽ ഗുരു അത് പറയുന്നുണ്ട്. ഒരു കുഞ്ഞ് എങ്ങനെയാണ്, എപ്പോഴാണ് ജനിക്കേണ്ടത്, അതിൻ്റെ ആവശ്യകത. അപ്പോൾ തമിഴ്നാട്ടിലും അല്ലെങ്കിൽ അങ്ങനെയുള്ള സമുദായങ്ങളിൽ, പ്രത്യേകിച്ച് ബ്രാഹ്മൺ ഫാമിലികളിൽ ഒക്കെ ശാന്തി മുഹൂർത്തം എന്ന് പറഞ്ഞിട്ട് അവരൊരു സമയം കാണാറുണ്ട്. വിവാഹം കഴിഞ്ഞു കഴിയുമ്പോൾ അതിൻ്റെ ദിവസങ്ങളും സമയമൊക്കെ നോക്കിയിട്ടാണ് ഒരു കുഞ്ഞു വേണമോ വേണ്ടയോ, അതിൻ്റെ
കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, ഏതേത് ദിവസങ്ങൾ ഒഴിവാക്കണം, ഏതേത് നക്ഷത്രങ്ങൾ ഒഴിവാക്കണം, അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ ശ്രീനാരായണ ധർമ്മം എന്നുള്ള കൃതിയിലും ഗുരു പറയുന്നുണ്ട്. നമ്മുടെ ഒരു സുഖത്തിന് വേണ്ടി ആയിരിക്കരുത്, അതിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ട് ആകരുത് ഒരു കുഞ്ഞിൻ്റെ ജനനമെന്നാണ്. ഇന്ന് മിക്കവാറും 99% ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ടാണ് കുഞ്ഞ് ജനിക്കുന്നത്. ഇനി കുഞ്ഞ് ജനിച്ചാലോ, ഗർഭാവസ്ഥയിലോ, ഗുരു പറയുന്നു ആ സ്ത്രീ ഗർഭിണിയാണെന്ന് തിരിച്ചറിയുന്ന നിമിഷം മുതൽ, പ്രസവം കഴിഞ്ഞ് കുഞ്ഞിൻ്റെ മുലകുടി മാറുന്ന സമയം വരെ രണ്ടുപേരും ബ്രഹ്മചാരികളായിരിക്കണം എന്ന് പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ ആധുനിക ഡോക്ടർമാർ അത് അംഗീകരിക്കുന്നില്ല. അവർ പറയുന്നു അതൊന്നും കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഈ അമ്മയുടെ മാനസികാവസ്ഥ, വികാര വിചാരങ്ങൾ, അതെല്ലാം ഈ ഗർഭസ്ഥ ശിശുവിൽ കംപ്ലീറ്റ് റെക്കോർഡ് ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ നോക്കിയാലറിയാം, കൊച്ചുകുട്ടികൾ ഓർമ്മ വെച്ച നാൾ മുതൽ അവരെന്തെല്ലാം വിക്രിയകളാണ് കാട്ടിക്കൂട്ടുന്നത്, എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഇവിടെ ഉണ്ടാകുന്നത്, അതിൻ്റെയൊക്കെ ഉത്തരവാദി ആ കുട്ടിയാണോ, നമ്മളാരും ചിന്തിക്കുന്നില്ല. അങ്ങനെ ഒരുപാടൊരുപാട് സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ ഒരു കാരണം ഇതാണ്. അതുകൊണ്ട് വളരെ ഗൗരവമായിട്ട് തന്നെ ആയിരിക്കണം ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കുന്ന രണ്ട് വ്യക്തികൾ, അവർക്കെങ്ങനെ ഒരു കുഞ്ഞുണ്ടാകണം, ആ കുഞ്ഞ് ക്ഷണിക്കപ്പെടാത്ത അതിഥിയായിട്ടായിരിക്കരുത് വരേണ്ടത്, ക്ഷണിക്കപ്പെട്ട അതിഥിയായിട്ടായിരിക്കണം. അപ്പോൾ ഈ വക ധാർമ്മികമായിട്ടുള്ള മൂല്യങ്ങളെ നമ്മൾക്ക് വീട്ടിൽ നിന്നോ അല്ലാതെയോ ആരെങ്കിലുമൊക്കെ പറഞ്ഞു നൽകിയിട്ടുണ്ടോ? മിക്കവാറും ഇല്ല എന്നുള്ളതാണ് ഉത്തരം. ഇതിനൊന്നും പറയത്തക്ക പ്രാധാന്യം നമ്മുടെ മോഡേൺ സയൻസും കൊടുത്തിട്ടില്ല. ധാർമ്മിക മൂല്യങ്ങളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള യാത്രയാണ് എല്ലാവരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? വിവാഹം കഴിഞ്ഞു കഴിയുമ്പോൾ ലക്ഷക്കണക്കിനോ കോടിക്കണക്കിനോ രൂപ മുടക്കി വിവാഹം കഴിഞ്ഞ് ഒരാഴ്ചയോ അല്ലെങ്കിൽ ഒരു മാസമോ അല്ലെങ്കിൽ ഒരു വർഷമോ കഴിയുമ്പോൾ വിവാഹമോചനത്തിലേക്ക് വരികയാണ്. എന്തുകൊണ്ട്? അപ്പോൾ നല്ല കാര്യത്തിന് പൈസ മുടക്കാൻ താല്പര്യമില്ലാത്ത മടിയുള്ള ആളുകൾ ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും രൂപ മുടക്കി വിവാഹം കഴിഞ്ഞു കഴിയുമ്പോൾ തമ്മിൽ തമ്മിൽ, ചെറുക്കനും പെണ്ണും തമ്മിൽ അവരുടെ ഈഗോപരമായിട്ടുള്ള വിഷയമായിരിക്കും, അതല്ലെങ്കിൽ ഈ ബന്ധുക്കൾ തമ്മിലുള്ള വിഷയമായിരിക്കാം, അവസാനം ഡൈവോഴ്സിലേക്ക് എത്തിപ്പെടുകയാണ്. അങ്ങനെ വിവാഹമോചനം നടത്തിയതുകൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടായോ? ചിലപ്പോൾ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും പറയും, കുഴപ്പമില്ല നീ ഇങ്ങോട്ട് പോരെ എന്ന് പറയുന്ന ആളുകളുണ്ട്. അല്ലെങ്കിൽ പയ്യൻ്റെ അച്ഛനും അമ്മയും പറയും, നീ അവളവിടെ കൊണ്ടാക്ക്. ഇങ്ങനെ എന്തുകൊണ്ടാണ് ഇത്രയും പഠിപ്പും ഇത്രയും പണവുമൊക്കെ ഉണ്ടായിട്ടും പരസ്പര ധാരണ വരുത്താൻ പറ്റാതിരിക്കുന്നത്? മാനസികമായിട്ടുള്ള ആ ഒരു അകൽച്ച, അല്ലെങ്കിൽ മാനസികമായിട്ട് നമ്മൾക്ക് ആ ഒരു ചേർച്ച ഉണ്ടാക്കുവാൻ എന്തുകൊണ്ട് പറ്റുന്നില്ല? പലപ്പോഴും ജാതകം ഒക്കെ നോക്കി, 10 പൊരുത്തത്തിന് 10 പൊരുത്തവും നോക്കിയായിരിക്കും വിവാഹം കഴിക്കുന്നത്. ബ്രോക്കർമാർ ശരിക്കും നമുക്ക് 10-15 പൊരുത്തവും അവരുണ്ടാക്കി തരും. അതുകൊണ്ട് പണത്തിന് മീതെ അല്ലേ പരുന്തും പറക്കില്ല. ഇവിടെ ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്.
പക്ഷെ നമ്മൾ മറന്നു പോകുന്നു, മാതാപിതാക്കൾ മറന്നു പോകുന്നു ജീവിക്കേണ്ട രണ്ട് വ്യക്തികളെ. ഈ അച്ഛനും അമ്മയും, പെണ്ണിൻ്റെ അച്ഛനായാലും ശരി പയ്യൻ്റെ അച്ഛനാണെങ്കിലും, ഇവർ രണ്ടു പേരുടെയും അച്ഛനമ്മമാർ തമ്മിൽ ഉള്ള പ്രശ്നവും ഈ രണ്ട് വ്യക്തികളെ എന്നേക്കുമായിട്ട് അകത്തിക്കളയാണ്. അതുകൊണ്ട് വ്യക്തമായിട്ടുള്ള ഒരു അവബോധം വിവാഹത്തിന് മുൻപ് മക്കൾക്ക് കൊടുത്തിരിക്കണം. അതല്ലെങ്കിൽ അങ്ങനെ ഉത്തമരായിട്ടുള്ള അച്ഛനും അമ്മയും ഇവർക്ക് മാതൃകയായി അവർ ജീവിച്ച് കാട്ടിയിരിക്കണം. ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. പക്ഷേ ഇതൊന്നും നടക്കുന്നില്ല. എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിമുട്ടി അങ്ങ് പോകുന്നുണ്ട്. പലരും ഡൈവോഴ്സ് ചെയ്യാനായിട്ട് ഇനി ഇത്രയൊക്കെ ആയില്ലേ, ഇനി എങ്ങനെയെങ്കിലും അങ്ങ് പോട്ടെ എന്ന് വിചാരിച്ച് ജീവിക്കുന്ന എത്രയോ ആളുകളാണുള്ളത്. അല്ലെങ്കിൽ മക്കൾ വലുതായി ഇങ്ങനെയാണ് എന്നൊക്കെ വിചാരിച്ച് കഴിയുന്ന ആളുകളുണ്ട്. ഇതൊന്നൊരു പരിഹാരമല്ല. അതുകൊണ്ടാണ് വിവാഹത്തിന് മുൻപ് തന്നെ പയ്യനും പെൺകുട്ടിക്കും അവരുടെ ജീവിതത്തിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു അവബോധം ഉണ്ടാക്കി കൊടുക്കേണ്ട ബാധ്യതയും മാതാപിതാക്കൾക്കുണ്ട്. അല്ലാതെ നമ്മൾ കുറച്ച് പൈസ പിശുക്കി പിടിച്ച് ഇതൊന്നും പഠിക്കേണ്ട. ഇപ്പം നമ്മുടെ എസ് എൻ ഡി പി യോഗത്തിലും യൂണിയനിലും ഒക്കെ ഇതിൻ്റെ ക്ലാസ്സുകൾ രണ്ട് ദിവസം നടത്തുന്നുണ്ട്. ക്രിസ്ത്യൻ മിഷണറിമാരും പള്ളികളോട് ചേർന്ന് ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ കുറേ വർഷങ്ങളായിട്ട് നടത്തുന്നുണ്ട്. അതൊക്കെ അങ്ങനെയുള്ള ക്ലാസ്സുകൾ കൃത്യമായിട്ട് പങ്കെടുക്കുന്നവർക്ക് ആ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, പരസ്പര ധാരണ, അവരുടെ ഈഗോ ഇതൊക്കെ ഒരു പരിധിവരെ മാറ്റുവാനും അവരുടെ മക്കൾക്ക് മാതൃകയായി വരുവാനൊക്കെ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ അവസരത്തിൽ ഇവർ തീരുമാനിക്കണം, നമുക്ക് അങ്ങനെയുള്ള ക്ഷണിക്കപ്പെടാത്ത അതിഥികളായിട്ടുള്ള കുട്ടികൾ വേണം വേണ്ടയും. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അതോടൊപ്പം പിന്നെ വരുന്ന ഒരു ചോദ്യമാണ് കുടുംബ മനഃശാസ്ത്രവും കുഞ്ഞുങ്ങളുടെ മനഃശാസ്ത്രവും ഗൃഹസ്ഥാശ്രമത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് മനസ്സിലാക്കണമോ? ഇപ്പോൾ മനഃശാസ്ത്രപരമായിട്ടുള്ളൊരു സമീപനം ഈ വിവാഹ ജീവിതത്തിലേക്ക് കയറുന്നതിന് മുമ്പ് രണ്ടുപേരും മനസ്സിലാക്കണമോ എന്നുള്ളതാണ്. ഒരു രീതിയിൽ പറഞ്ഞാൽ മനസ്സാണ് ഇവിടെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമായിട്ടുള്ളത്. അപ്പോൾ മനഃശാസ്ത്രപരമായി പ്രശ്നം മനസ്സിലാണ് എങ്കിൽ ആ മനസ്സിനെയാണ് നമ്മൾ ശരിയാക്കേണ്ടത്. ഇപ്പോൾ കുടുംബ മനഃശാസ്ത്രം, കുടുംബത്തെക്കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു ധാരണ, അതുപോലെ കുഞ്ഞുങ്ങളുടെ മനഃശാസ്ത്രം, ഇത് രണ്ടും വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. ഈ വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് വളരെ പ്രഗത്ഭരായിട്ടുള്ള, പ്രത്യേകിച്ച് നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മനഃശാസ്ത്ര വിഭാഗത്തിൻ്റെ ഹെഡായിട്ടുള്ള ഡോക്ടറൊക്കെയാണ്. അതുപോലെ ശരീരശാസ്ത്രത്തെക്കുറിച്ച് നമുക്ക് ഈ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നത് നമ്മുടെ മെഡിക്കൽ മിഷൻ ശിവഗിരിയുടെ തന്നെ ഹോസ്പിറ്റലുണ്ട്. അവിടുത്തെ പ്രഗത്ഭരായിട്ടുള്ള ഡോക്ടേഴ്സുണ്ട്. ഗൈനോക്കോളജിയും അതുപോലെ ശരീരശാസ്ത്രവും അതിൻ്റെ വിശദമായിട്ടുള്ള ക്ലാസ്സുകൾ ഡോക്ടർമാർ വന്നെടുക്കും. അപ്പോൾ ഓരോന്നിനെക്കുറിച്ചും അതാത് വിഷയത്തിൽ പ്രാഗൽഭ്യമുള്ളവരെയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പങ്കെടുക്കുവാനായിട്ട് വച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അറിവ് മൂലം അറിയുന്നവരെയല്ല, പൂർണ്ണമായിട്ടും ആ വിഷയത്തിൽ അവഗാഹമുള്ള വ്യക്തികളെ. അതുകൊണ്ട് ഒരു പെൺകുട്ടി പുതിയൊരു കുടുംബത്തിലേക്ക് വരുമ്പോൾ വേറൊരു സാഹചര്യത്തിൽ വളർന്നതാണ്, വേറൊരു സംസ്കാരത്തിൽ വളർന്നതാണ്. ഈ പുതിയ സംസ്കാരത്തിൽ പുതിയ സാഹചര്യത്തിൽ എങ്ങനെ ഇടപഴകണം? ഒരുപക്ഷെ ഒരേ മോളായിരിക്കും വീട്ടിൽ, ആ മോളെ ഒരുപാട് ചെല്ലം കൊടുത്ത് സ്നേഹിച്ച് ഒക്കെ വളർത്തിയ അച്ഛനും അമ്മയായിരിക്കും. പുതിയ വീട്ടിൽ ചെല്ലുമ്പോൾ ആ സ്നേഹമൊന്നും കിട്ടിയെന്ന് വരില്ല.
അവിടെ വേറെ ആളുകളുണ്ടാവും. അപ്പോൾ അങ്ങനെ പുതുതായിട്ട് ചെല്ലുന്ന ഒരു വീട്ടിൽ എങ്ങനെയായിരിക്കണം ഈ പെൺകുട്ടി പെരുമാറേണ്ടത്? ഭർത്താവിൻ്റെ അച്ഛനെയും അമ്മയെയും സ്വന്തം അച്ഛനെയും അച്ഛനും അമ്മയും എന്നുള്ള ഭാവത്തിൽ തന്നെ കാണാൻ പറ്റണം. അതുപോലെ ആ അച്ഛനും അമ്മയും ഈ കുട്ടിയെ സ്വന്തം മകളായിട്ട് തന്നെ കാണാൻ പറ്റണം. അങ്ങനെ ഒക്കെയുള്ള മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു സെറ്റിങ്സ് ആവശ്യമാണ് രണ്ട് വീട്ടിലും. അതുപോലെ അവിടുത്തെ കുട്ടികളുമായിട്ടുള്ള ഒരു ബന്ധം, ഈ പ്രായമുള്ളവരുടെയും പ്രായം കുറഞ്ഞവരുടെയും ഒക്കെ മനഃശാസ്ത്രപരമായിട്ടുള്ള ഐക്യം എങ്ങനെയാണ് ഉണ്ടാകേണ്ടത്, ഇതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള ക്ലാസുകൾ ഈ കോഴ്സിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ കുടുംബ കെട്ടുറപ്പിന് സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ച് എനിക്ക് എന്താണ് അറിയാവുന്നത്? ഇപ്പം നമുക്ക് എല്ലാവർക്കും പണമുണ്ട്, ചിലർക്ക് പണമില്ല. അപ്പോൾ കുടുംബം ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഭാര്യയ്ക്കും ഭർത്താവിനും വ്യക്തമായിട്ടുള്ള ഒരു സാമ്പത്തിക അവബോധം ഉണ്ടാവണം. ഭർത്താവിന് മാത്രമേ വരുമാനമുള്ളൂ എങ്കിൽ ആ വരുമാനം കൊണ്ട് ഒരു മാസം നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകണം, ഒരു കൃത്യമായ ബഡ്ജറ്റ് രണ്ടുപേരും ചേർന്ന് ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. വരുമാനത്തിൽ കൂടുതൽ ചെലവ് നടത്തുമ്പോൾ അത് നമ്മളെ ആത്മഹത്യയിലേക്ക് നയിക്കുകയുള്ളൂ. ഇപ്പോഴാണെങ്കിൽ പൊങ്ങച്ചം കൂടുതലുള്ളതുകൊണ്ട് അടുത്ത വീട്ടിൽ ഒരു കാറ് ഒരാൾ വാങ്ങിച്ചാൽ അല്ലെങ്കിൽ ഫ്രിഡ്ജ് ഒന്ന് വാങ്ങിച്ചാൽ അതേപോലെ ഇവിടെയും വാങ്ങിക്കണമെന്ന് ഭാര്യ നിർബന്ധം പിടിക്കും. അതിൻ്റെ ആവശ്യമുണ്ടോ? എനിക്ക് എൻ്റെ ഭർത്താവിന് അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൽ എത്ര വരുമാനമുണ്ട്, ആ വരുമാനത്തിനനുസരിച്ചായിരിക്കണം നമുക്ക് ഓരോ സാധനങ്ങൾ വാങ്ങേണ്ടത്. 10,000 രൂപയെ നമുക്ക് വരുമാനമുള്ളൂ എങ്കിൽ ഒരു മാസത്തെ ചിലവ് കഴിച്ച് 100 രൂപയെങ്കിലും മിച്ചം പിടിക്കുവാനായിട്ട് ഭാര്യയ്ക്കും ഭർത്താവിനും സാധിക്കണമെന്നാണ് ഗുരു അങ്ങനെ പറയുന്നത്. അതാണ് സാമ്പത്തിക ശാസ്ത്രം. അല്ലാതെ 10,000 രൂപ വരുമാനവും 20,000 രൂപ ചെലവുമാക്കി കഴിഞ്ഞാൽ അവർക്ക് എത്രയും പെട്ടെന്ന് ഒരു മുഴം കയറിൽ പരിപാടി തീർക്കേണ്ടി വരും. ഇനി മക്കളായാലോ, അവരുടെ തൊട്ടതിനും പിടിച്ചതിനുള്ള ആവശ്യത്തിനൊക്കെ നമുക്ക് പണം ആവശ്യമാണ്. അപ്പോൾ ആ കുഞ്ഞുങ്ങളെയും നമ്മുടെ സാമ്പത്തിക പരിമിതികൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം അവരെയും നമുക്ക് കൈപിടിച്ചുയർത്തുവാൻ. അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഒരു സാധാരണക്കാരൻ, അവന് കൂലിപ്പണിക്ക് പോണവനും ഇന്ന് ആവറേജ് ഒരു ദിവസം 700 രൂപ അവന് ശമ്പളമുണ്ട്. 30 ദിവസം അവൻ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ മിനിമം ഒരു 20,000 രൂപ അവൻ്റെ കയ്യിൽ വരും. പക്ഷേ ഒരു വേറെ ഓഫീസിൽ ജോലിക്ക് പോകുന്നവന് ചിലപ്പോൾ അത്രയും പൈസ ഉണ്ടാവില്ല, ഒരു 15,000 അല്ലെങ്കിൽ 16,000 ഒക്കെ ഉണ്ടാവുള്ളൂ. അവൻ അവൻ്റെ കുടുംബം ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. 20,000 കിട്ടുന്ന ഇവന് തികയുന്നില്ല. അതിന് പറഞ്ഞ് ഞങ്ങൾ പാവപ്പെട്ടവരാണ്. ഇവിടെ വിഷയം എന്താണ്? ഈ 20,000 കയ്യിൽ കിട്ടുമ്പോൾ അതിനെ എങ്ങനെ തരംതിരിച്ച് ചെലവാക്കണമെന്നുള്ള അവബോധം ഭാര്യയ്ക്കും ഭർത്താവിനും ഇല്ല. ഇതാണ് പ്രശ്നം. അപ്പോൾ ഈ വക വിഷയങ്ങളെക്കുറിച്ച് പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ ഇവിടെ ക്ലാസ് എടുക്കുന്നുണ്ട്. അതുപോലെ വെറും ഒരു മൃഗത്തെ പോലെ ഭക്ഷിച്ചും ഉറങ്ങിയും കുട്ടികളെ ഉൽപ്പാദിപ്പിച്ചും കഴിച്ചുകൂട്ടാനുള്ളതാണോ വില പിടിച്ച ഈ മനുഷ്യജന്മം? അതും വളരെ ഗൗരവത്തോടുകൂടി രണ്ടുപേരും മനസ്സിലാക്കേണ്ട ഈ ഒരു ചോദ്യം ഓരോരുത്തരും അവനവനെ കുറിച്ച് ചോദിക്കുന്നതാണ്. അവൻ്റെ മാനസികാവസ്ഥ എവിടെ നിൽക്കുന്നു എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വില പിടിച്ച ഈ മനുഷ്യജന്മം എന്ന് പറയുമ്പോൾ മനുഷ്യജന്മം വളരെ വില പിടിച്ചതാണ് എന്നുള്ളൊരു ബോധം ആൾക്കുണ്ടാവണം. അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? അടിച്ചു പൊളിച്ച് ഇങ്ങനെ ജീവിക്കുന്ന ഒരു കാലം, ചെറുപ്പം അങ്ങനെയാണ്. പക്ഷേ അത് എത്ര നാളേക്കാണ്? ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ വളരെ വ്യക്തമായിട്ട് ചിന്തിക്കേണ്ട. ഇപ്പോൾ പലപ്പോഴും കുട്ടികൾ ഫാഷനിൻ്റെ പുറകിലും
അതുപോലെ തന്നെ മറ്റു പല ഇതിൻ്റെ പുറകിലാണ് മനസ്സ് കൂടുതൽ നടക്കുന്നത്. അതുകൊണ്ട് ഈ മനുഷ്യജന്മത്തെക്കുറിച്ച് ഒരു അവബോധമുണ്ടാകണമെങ്കിൽ നമ്മൾ അതുപോലെയുള്ള പുസ്തകങ്ങൾ വായിക്കണം, അതുപോലെയുള്ള വ്യക്തികളുമായിട്ടുള്ള ഒരു ബന്ധമുണ്ടാകണം, സത്സംഗം, അതിനാണ് സത്സംഗം എന്നൊക്കെ പറയുന്നത്. പക്ഷെ പല പാരൻസിനും പേടിയാണ് സന്യാസിമാരൊക്കെ ആയിട്ട് ഒരു സത്സംഗത്തിന് അല്ലെങ്കിൽ അവരുമായിട്ടൊരു ബന്ധം വെച്ച് പുലർത്തിയാൽ ഈ പിള്ളേർ ഇനി സ്വാമിമാരായി പോകുമെന്നുള്ള, അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അങ്ങനെ ആരും സന്യാസിമാരായി പോകില്ല. മക്കൾ നന്നാകാൻ വേണ്ടിയുള്ള ഉപദേശങ്ങൾ അവർ കൊടുക്കത്തുള്ളൂ, അല്ലാതെ ആര് വിചാരിച്ചാലും പെട്ടെന്ന് അങ്ങനെ സന്യസിക്കാനോട്ട് പറ്റത്തുമില്ല, ഒരു വസ്തുതയാണ്. അപ്പം മനുഷ്യജന്മത്തിൻ്റെ പ്രാധാന്യം ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, വ്യക്തമായിട്ട് തിരിച്ചറിയണം. കൂടുതൽ വായനകൾ വേണം, പ്രത്യേകിച്ച് ഇപ്പോൾ ഒക്കെ ഇഷ്ടം പോലെ നമുക്ക് വായിക്കാൻ സമയമാണ്. അപ്പം നമ്മൾ നെറ്റിൽ സെർച്ച് ചെയ്ത് പുസ്തകം വായിക്കാം, അതല്ലാതെ നമ്മുടെ വീട്ടിലിരിക്കുന്ന പുസ്തകങ്ങൾ വായിക്കാം കിടന്നുറങ്ങാതെ, അല്ലേ? വീട്ടിൽ നമുക്ക് അത്യാവശ്യം ജോലികൾ ചെയ്യാം. അപ്പം മനസ്സിനെ മടിപിടിപ്പിക്കാതെ കൂടുതൽ മൂല്യങ്ങളുള്ള പുസ്തകങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ APJ അബ്ദുൽ കലാം, അതുപോലെ വിവേകാനന്ദ സ്വാമിയുടെ സാഹിത്യ സർവസ്വം, ഗുരുവിൻ്റെ ജീവചരിത്രം, ഗുരുവിൻ്റെ കൃതികൾ, അതുപോലെ ജിതു കൃഷ്ണമൂർത്തിയുടെ ബുക്സ്, അങ്ങനെ എത്രയോ മൂല്യങ്ങളുള്ള പുസ്തകങ്ങളുണ്ട്. വെറും നോവലുകളും കഥകളും ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് പ്രത്യേകിച്ച് നമുക്ക് ജീവിതത്തെ കെട്ടിപ്പടുക്കുന്ന ഒന്നും നമ്മൾ അതിന് കാണുന്നില്ല. മഹാഭാരതം, രാമായണം, അതുപോലെയുള്ള പുരാണങ്ങളൊക്കെ വായിക്കുമ്പോഴും അതിനകത്ത് നമുക്ക് ഒരുപാട് ധാർമ്മികമായിട്ടുള്ള വാക്കുകൾ, മൂല്യങ്ങൾ നമുക്ക് ലഭിക്കും. അങ്ങനെ ഒക്കെ മനുഷ്യജന്മത്തിൻ്റെ ആ വില നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് ഇങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോഴാണ്. അതുപോലെ തന്നെ അദ്വൈതിയായ ശ്രീനാരായണ ഗുരുദേവൻ പിണ്ടനന്ദി എന്ന കൃതിയിലൂടെ ഈശ്വരൻ്റെ സംരക്ഷണയിലും പരിചരണത്തിലുമാണ് ഗർഭാവസ്ഥയിലും പിന്നീടുമുള്ള സമയത്തും നമ്മളെ കാത്തുരക്ഷിക്കുന്നത് എന്ന് പറഞ്ഞത് എന്നിൽ എത്രമാത്രം ഉറപ്പ് വരുത്തിയിട്ടുണ്ട്. ഒരുപക്ഷേ നമ്മുടെ കുട്ടികൾ ഈ ഒരു ഗുരുവിൻ്റെ കൃതി, ഇങ്ങനെ പിണ്ടനന്ദി എന്നുള്ളൊരു കൃതി ഗുരു എഴുതിയിട്ടുള്ളത് അറിയില്ല. അപ്പോൾ അതൊന്ന് പരിചയപ്പെടുത്തുക. ഇവിടുത്തെ ഈ കോഴ്സിൽ ചേരുമ്പോൾ പിണ്ടനന്ദിയിൽ ഗുരുദേവൻ പറഞ്ഞിരിക്കുന്ന കാര്യം, അദ്വൈതിയായ ഗുരുവെന്ന് സൂചിപ്പിച്ചിരിക്കുന്നത് അദ്വൈതികളെ പൊതുവെ എല്ലാവരും കാണുന്നത് ബ്രഹ്മസത്യം ജഗത് മിഥ്യ, ബ്രഹ്മം മാത്രം സത്യവും ജഗത്ത് നമ്മൾ കാണുന്ന ലോകം മിഥ്യയാണ് എന്ന് പറയുന്നവരാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അവർക്ക് പറയത്തക്ക താല്പര്യം അല്ലെങ്കിൽ അതിനകത്ത് അവർ അത്ര മൈൻഡ് കൊടുക്കാറില്ല എന്നൊരു സൂചനയുള്ളത് കൊണ്ടാണ്. പക്ഷേ ഈ മിഥ്യയായ ലോകത്ത് ശരിക്കും എങ്ങനെ ജീവിക്കാം എന്നാണ് ഗുരു പറയുന്നത്, ടെൻഷൻ ഇല്ലാതെ. അതുകൊണ്ടാണ് പിണ്ടനന്ദിയിൽ ഗുരു പറയുന്നുണ്ട്, കൽപ്പിച്ച പോലെ വരുമെന്ന് നിനച്ച് കണ്ടിട്ട് അർപ്പിച്ചിടുന്നു അടിയനൊക്കെയും അങ്ങ് ശംഭോ. ഗർഭത്തിൽ വച്ച് ഭഗവാൻ അടിയൻ്റെ പിണ്ടം എപ്പേരുമൻപൊടു വളർത്ത കൃപാലുവല്ലി, കൽപ്പിച്ച പോലെ വരുമെന്ന് നിനച്ച് കണ്ടിട്ട് അർപ്പിച്ചിടുന്നു അടിയനൊക്കെയും അങ്ങ് ശംഭോ. അപ്പോൾ ഈശ്വരൻ്റെ കൽപ്പനയ്ക്കനുസരിച്ചിട്ടാണ് ഇവിടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഞാനെല്ലാം എന്തു ചെയ്യുന്നു, അങ്ങയിൽ സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്നു. ഇങ്ങനെ പറയുന്ന ഒരു മനോഹരമായിട്ടുള്ള കൃതിയാണ്. ആ കൃതി നമ്മൾ പഠിക്കുമ്പോൾ ഈശ്വരൻ്റെ കയ്യിലാണ് എല്ലാം എന്നുള്ള ഒരു ഉറപ്പ് നമുക്കുണ്ടാകുകയാണ്. ആ ഒരു ഉറപ്പോടുകൂടി നമുക്ക് പുതിയൊരു ജീവിതത്തിലേക്ക് കാല് എടുത്തു വെക്കുമ്പോൾ തീർച്ചയായിട്ടും ഭയങ്കരമായിട്ടുള്ള ബലമാണ് നമുക്കുണ്ടാകുന്നത്. ആ ഒരു ബലം ഒരു തയ്യാറെടുപ്പാണ്. കാരണം ഒരാൾക്ക് മാത്രമല്ല, നമ്മുടെ വിവാഹ പൂർവ്വ ബോധവൽക്കരണ
ക്ലാസ് എന്ന് പറയുന്നത് രണ്ടുപേരും ആൺകുട്ടിയും പെൺകുട്ടിയും കൃത്യമായിട്ട് അത് അറ്റൻഡ് ചെയ്യുകയും അങ്ങനെ രണ്ടുപേർക്കും ഒരു വ്യക്തമായിട്ടുള്ള അവബോധം ഉണ്ടാക്കുവാനും സാധിക്കണം. കാരണം കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ വഴക്കിടാനും തമ്മിൽ പിണങ്ങിയിരിക്കാനും പരസ്പരം മനസ്സിലാക്കാതെ പോകാനും ഒക്കെയുള്ള അവസരങ്ങൾ ധാരാളമാണ്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമുക്ക് ഈ നമ്മുടെ ഫാമിലി കോർട്ടിലെ ജഡ്ജി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ക്ലാസ്സിൽ ക്ലാസ് എടുക്കാൻ വേണ്ടി വരുന്നുണ്ട്. കാരണം അങ്ങനെ ഈ ഡൈവോഴ്സ് നടക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് നമ്മളെക്കാളും കൂടുതൽ അവർക്കറിയാം. അതുകൊണ്ട് അവരുടെ അനുഭവങ്ങളെ അവർ പങ്കുവെച്ചുകൊണ്ട് നമ്മൾ അപകടത്തിൽ ചെന്ന് ചാടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിക്കോഷൻ എന്നുള്ള ക്ലാസ്സാണ് ഇവിടെ. അപ്പോൾ സാമ്പത്തിക രംഗം, അതുപോലെ തന്നെ നമ്മുടെ ആധ്യാത്മികമായിട്ടുള്ള തലം, ഇനി എല്ലാ വശങ്ങളെയും കുറിച്ച് സമഗ്രമായിട്ടുള്ള ഒരു അവബോധമാണ് നമുക്ക് ഈ പ്രീ മാരേജ് അവെയർനെസ് ക്ലാസ്സിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. വിവാഹ പൂർവ ബോധവൽക്കരണ ക്ലാസ്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വശം ഉണ്ട്, യോഗയും പ്രാണായാമവും ധ്യാനവും പ്രകൃതി ജീവനവും ഒക്കെ അതെല്ലാം ഇതിനകത്ത് വരുന്നതാണ്. മനസ്സിനുണ്ടാകുന്ന ടെൻഷൻ ഇതൊക്കെ മാറ്റിയെടുക്കുക. അതുപോലെ ഗർഭാവസ്ഥ സമയത്ത് സിമ്പിളായിട്ടുള്ള പ്രാണായാമത്തിലൂടെ ഉണ്ടാകുന്ന പോസിറ്റീവ് എനർജി, പ്രകൃതി ജീവനത്തിലൂടെ നമുക്ക് കിട്ടുന്ന എനർജി, അങ്ങനെ സമഗ്രമായിട്ട് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇത്രയും കാര്യങ്ങളുണ്ട് എങ്കിൽ അവന് സുഖമായിട്ട് ടെൻഷനില്ലാതെ ഇവിടെ ജീവിക്കാം. അങ്ങനെയുള്ള ഒരു ക്ലാസ്സാണ് നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ക്ലാസ്സിൻ്റെ ഒരു സൂചന മാത്രമാണ് നൽകിയത്. കാരണം എന്താണ്, എന്തിനു വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഒരു ക്യാമ്പ് നടത്തുന്നത്? ഞാൻ മുൻപ് സൂചിപ്പിച്ച പോലെ പലർക്കും അതിനെക്കുറിച്ചുള്ള ഒരു അവബോധമില്ല. ഇത്രയും കാര്യങ്ങൾ, ഏകദേശം 10 പോയിൻ്റുകളാണ് നമ്മുടെ ജീവിതത്തെ സമഗ്രമായിട്ട് മാറ്റിമറിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടുന്ന രീതിയിൽ പ്രഗത്ഭരായിട്ടുള്ള ആളുകളെ, ഡോക്ടർമാരും സൈക്കോളജിസ്റ്റുകളും അതുപോലെ തന്നെ യോഗയിൽ പ്രാവീണ്യമുള്ളവരും ശ്രീനാരായണ ധർമ്മത്തെ നന്നായിട്ട് പഠിപ്പിക്കാൻ കെൽപ്പുള്ളവരും ഒക്കെ ഉള്ള ആളുകളാണ് ഈ 5 ദിവസം ഈ കുട്ടികൾക്ക് ക്ലാസുകൾ കൊടുക്കുന്നത്. അത് നമ്മളുടെ ഈ ചെറിയൊരു ഫീസ് വെച്ചല്ല അതിന് വിലയിരുത്തേണ്ടത്, മറിച്ച് ജീവിതം മൊത്തം, ജീവിതകാലം മൊത്തമാണ് അവർക്ക് അതിൻ്റെ പ്രയോജനം കിട്ടുന്നത്. ആവശ്യമില്ലാത്ത പണം ചെലവാക്കി മക്കളെ കെട്ടിച്ചു വിടുമ്പോൾ ഗുരു പറയുന്നുണ്ട് ആ പൈസ അവരുടെ ബാങ്കിലിട്ട് കൊടുത്താൽ അവർക്ക് സുന്ദരമായിട്ട് കഴിയാം. അങ്ങനെ നമുക്ക് നമ്മുടെ മിഥ്യാഭിമാനത്തെ മാറ്റിവെച്ചുകൊണ്ട് യഥാർത്ഥ മനുഷ്യരായി നമുക്കിവിടെ ജീവിക്കാൻ പറ്റണം. അപ്പോൾ മാതാപിതാക്കൾ അതിന് മുൻകൈ എടുക്കണം. അപ്പോൾ തൻ്റെ മകനോ മകളോ വിവാഹപ്രായമായിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ശിവഗിരി മഠത്തിൽ ഇതെല്ലാം കഴിയുമ്പോൾ നമ്മളൊരു കോഴ്സ് വെക്കുന്നുണ്ട്. മിക്കവാറും അത് 6 മാസത്തിലൊരിക്കലാണ് ആ കോഴ്സ്. കാരണം അത്രയും തയ്യാറെടുപ്പുകൾ ആവശ്യമുണ്ട്. ഇപ്പോൾ ജോലിക്ക് പോകുന്ന കുട്ടികളാണെങ്കിലും അവർക്ക് അതിൻ്റെ ലീവ് വേണം. അതുപോലെ ശിവഗിരി മഠത്തിലാണ് ക്ലാസ്, അപ്പോൾ അതിൻ്റെ പരിശുദ്ധിയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം വരാനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള തയ്യാറെടുപ്പോടുകൂടി വർഷത്തിൽ 2 പ്രാവശ്യമാണ് നമ്മൾ ആ കോഴ്സ് നടത്തുന്നത്. അതിനൊരു സർട്ടിഫിക്കറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെ നല്ല നമ്മുടെ മക്കളെ ഇത്രമാത്രം നമ്മൾ കഷ്ടപ്പെട്ട് പണം സമ്പാദിച്ച് അവരെ വളർത്തി അവർക്ക് നല്ല ജോലിയൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ഇനി അവരുടെ ഭാവി ജീവിതം, കാരണം ഇതുവരെ നിങ്ങളുടെ കയ്യിലാണ് അവരുടെ കൺട്രോൾ ഇരുന്നത്, പക്ഷെ വിവാഹത്തിന് ശേഷം നമ്മുടെ കയ്യിൽ നിന്ന് ആ കൺട്രോൾ പോവുകയാണ്. അപ്പോൾ അവർ സ്വതന്ത്രമായിട്ട് ജീവിക്കേണ്ടവരാണ്. അങ്ങനെ സ്വതന്ത്രമായിട്ട് 2 വ്യക്തികൾ ഒന്നിച്ചു ജീവിക്കേണ്ടി വരുമ്പോൾ
ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ആണ് നമ്മൾ ഈ ക്ലാസുകൾ ഇവിടെ കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഓരോ മാതാപിതാക്കളും ഇതിന് വേണ്ടി ഒരു വേദി ഒരുക്കുക, അവരെ ഈ ക്ലാസ്സിലേക്ക് പറഞ്ഞു വിടുക. അവർ അവരുടെ ജീവിതം ഭാസുരമാകട്ടെ, തന്നെയല്ല നിങ്ങളുടെ ആ ത്യാഗപൂർണമായിട്ടുള്ള ജീവിതം അർത്ഥപൂർണമാകണമെങ്കിൽ ഇതും കൂടി അതിൻ്റെ ആവശ്യമാണ്. അതോടൊപ്പം മാതാപിതാക്കൾക്കും ക്ലാസ്സുകൾ ആവശ്യമുണ്ട് എങ്കിൽ തീർച്ചയായിട്ട് അവർക്കും ശനിയും ഞായറുമാണ് മാസത്തിൽ ഒരിക്കൽ ഒരു ക്ലാസ്. അപ്പോൾ അവരിവിടെ ഒന്ന് താമസിക്കണം, അതിനും ചെറിയൊരു ഫീസൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊരു ഫീസായിട്ടല്ല നിങ്ങൾ കാണേണ്ടത്, ഒരു ഗുരുദക്ഷിണയാണ്. ഇവിടെ ധാരാളം പൈസ ചിലവുണ്ട്. അപ്പോൾ അതറിഞ്ഞ് കണ്ടറിഞ്ഞ് ചെയ്യേണ്ട ഉത്തരവാദിത്വവും നിങ്ങൾക്കൊക്കെ തന്നെയാണ്. അതുകൊണ്ട് നമുക്കത് ഒരിക്കലും ഗുരുവിന് കൊടുക്കുന്ന ദക്ഷിണ ഒരിക്കലും അധികപ്പറ്റാകില്ല, അത് നമ്മുടെ ജീവിതത്തിൽ വേറെ നമുക്ക് ലഭിക്കും. അതുകൊണ്ട് പരമാവധി ഇതെല്ലാവരും ഉപയോഗപ്പെടുത്തുക. എല്ലാവർക്കും പരമഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ ഈ ക്ലാസ് ഇത് ഇവിടെ സമാപിപ്പിക്കാം. ആർക്കെങ്കിലും ഇതുമായിട്ട് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, നമുക്ക് അടുത്ത ക്ലാസ്സിൽ അതിൻ്റെ ഉത്തരം പറഞ്ഞു തരാൻ പറ്റും. നാളത്തെ ക്ലാസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ദിവസവും നമ്മുടെ വീട്ടിൽ ചൊല്ലേണ്ട പ്രാർത്ഥന, അതിൻ്റെ ഒരു ഓർഡർ, അതുപോലെ മരണാനന്തര കർമ്മങ്ങളല്ല, അതിനോടനുബന്ധിച്ച് നമ്മൾ ചെയ്യേണ്ട പ്രാർത്ഥനകൾ. പലപ്പോഴും പലർക്കും പല രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്, അതുകൊണ്ട് അങ്ങനെ ഒരു ചോദ്യവും കൂടി ഇങ്ങോട്ട് വന്നിരുന്നു. അതുകൊണ്ട് നാളത്തെ ക്ലാസ് നമുക്ക് ഈ പ്രാർത്ഥനയെക്കുറിച്ചിട്ടുള്ള ഒരു ചർച്ചയാണ്. അപ്പോൾ അതെങ്ങനെ നമുക്ക് ചെയ്യണം, അതിൻ്റെ ഒരുക്കങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ പ്രധാനപ്പെട്ട ശ്ലോകങ്ങളുടെ സാമാന്യമായിട്ടുള്ള ഒരു അർത്ഥവും കൂടി പറഞ്ഞു തരാമെന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും നാളത്തെ ക്ലാസ്സിനും തയ്യാറായിരിക്കുക. നമുക്ക് നമ്മുടെ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന നമുക്ക് ചൊല്ലി ഇന്നത്തെ നമുക്ക് സമാപിപ്പിക്കാം. ഓം സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തിഃ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ.